സുഖാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ സംബന്ധമായിട്ട് ഈ മാസവും അടുത്ത മാസവും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. അതായത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന 1.5 കോടിയിലധികം ആളുകളാണ് നമുക്കുള്ളത്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് മസ്റ്ററിംഗ് നടത്താത്തതിൻ്റെ പേരിൽ 4.5 ലക്ഷത്തോളം ആളുകളുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരുന്നു. ഇപ്പോൾ അവർക്ക് മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ 20 വരെ അക്ഷയ വഴി മസ്റ്ററിങ്ങിനും അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ശേഷിക്കുന്ന 8 ദിവസം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റിയിലൂടെ മസ്റ്ററിംഗ് നടത്താൻ കഴിയുന്ന രൂപത്തിലാണ് മസ്റ്ററിംഗ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാന കാര്യം, ക്ഷേമ പെൻഷനുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ വാങ്ങുന്ന BPL റേഷൻ കാർഡുള്ള ആളുകളോട് അവരുടെ റേഷൻ കാർഡിൻ്റെ കോപ്പിയും ആധാർ കാർഡിൻ്റെ കോപ്പിയും തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരെയോ അല്ലെങ്കിൽ ആയി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെയോ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകൾക്കും പല സംശയങ്ങളും ഉണ്ട്. കാരണം ഇതിന് BPL റേഷൻ കാർഡിന് മാത്രമായിട്ട് പെൻഷൻ ഒതുക്കുകയാണോ എന്നുള്ള സംശയമുണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങൾക്കൊന്നും ഇപ്പോൾ അർത്ഥമില്ല. കാരണം BPL റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും രേഖകൾ ഇതുപോലെ ആവശ്യപ്പെട്ടിട്ടില്ല. ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുന്നവരുടെ മാത്രം രേഖകളാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ BPL റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്, ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ തുക വരുന്നത് എങ്കിൽ നിങ്ങളോട് ഈ കാര്യം നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൗൺസിലറോ പറഞ്ഞിട്ടുണ്ടാകും. ഇനി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് ചോദിക്കണം. അപ്പോൾ ഈ ഒരു രേഖ ഉടൻ സമർപ്പിക്കേണ്ടതുണ്ട്. അത് ഈ ഒരു മാസം തന്നെ സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേണ്ട സമയം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ മസ്റ്ററിങ്ങിൻ്റെ കാര്യം ആരും മറക്കരുത്. 1 മുതൽ മസ്റ്ററിങ് നടത്തേണ്ടത്. എല്ലാ ആളുകളും മസ്റ്ററിങ് നടത്തേണ്ടതില്ല. മസ്റ്ററിങ് നടത്തേണ്ടത് ഈ ഒരു 2019 December 31 വരെ മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകൾക്ക്, അതുപോലെ പെൻഷൻ തടഞ്ഞു വെച്ച ആളുകൾ, അവരൊക്കെയാണ് മസ്റ്ററിങ് നടത്തേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അതുപോലെ ആളുകളുടെയും സംശയമാണ് വികലാംഗർ പെൻഷൻ മസ്റ്ററിങ് നടത്തണോ എന്നുള്ളത്. വികലാംഗരും പെൻഷൻ മസ്റ്ററിങ് നടത്തണം. അവർ ബന്ധപ്പെട്ട രേഖകളോടൊപ്പം ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതുണ്ടാകും. ഈ ഒരു 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ രേഖകളൊന്നും സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ പെൻഷനൊന്നും ഒരിക്കലും തടസ്സപ്പെടാൻ പാടില്ല. അത് തടസ്സപ്പെട്ടാൽ പിന്നെ അത് പുനഃസ്ഥാപിച്ച് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ ഒരു പ്രധാനപ്പെട്ട 2 വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.